പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും ഈ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം ചെയ്ത വലിയ ഉപകാരം ഓർത്ത്, കർത്താവിൻ്റെ കരുണയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കുമായി കർത്താവിനെ വാഴ്ത്തുന്നു. ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിൽ അനുഗ്രഹിതരായ അനേക ദൈവഭൃത്യന്മാർ, ദൈവ രാജ്യത്തിനോട് അധ്വാനിക്കുന്ന അഭിഷിക്തന്മാർക്കായി ഞാൻ കർത്താവിനെ പ്രത്യേകമായി വാഴ്ത്തുന്നു. എല്ലാവരെയും കർത്താവ് ഒന്നുപോലെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷ ഈ ദൈവസഭയുടെ ഇടയിൽ ശുശ്രൂഷ വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോജോ പാസ്റ്റർക്കായി കർത്താവിനെ പ്രത്യേകം വാഴ്ത്തുന്നു. ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഈ ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ ജോജോ പാസ്റ്റർക്കായി കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ മിഷണറി ശുശ്രൂഷയ്ക്ക് ശേഷം അഭിഷിക്തന്മാർ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അവിടെ ദൈവിക അത്ഭുതങ്ങൾ കണ്ട് സന്തോഷിച്ച അനന്തരം ഇന്ന് പകൽ വിശുദ്ധ ആലയത്തിൽ ആരാധിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്ത വലിയ അനുഗ്രഹത്തിനായി ദൈവത്തെ ഞാൻ പ്രത്യേകമായി വാഴ്ത്തുന്നു. പ്രതിസന്ധി കേൾക്കുമ്പോൾ ഈ കേരള സ്റ്റേറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ഒത്തിരി അത്ഭുതങ്ങൾ ശുശ്രൂഷിക്കുന്ന നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട് പല ഗ്രാമങ്ങളിലും പോയി. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നു. പലപ്പോഴും കേരളത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ പല നടക്കുന്നില്ലോയെന്ന് ഓർക്കുമ്പോൾ ഒരു വ്യാകുലത, ഒരു വിഷമമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതതിൻ്റെ കാരണം എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ഇന്ന് പകൽ ഈ വിശുദ്ധ ആരാധന പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും ആ നമ്മുടെ കണക്കൂട്ടിലൊക്കെ ഒന്ന് മാറ്റിവെച്ച്, നമ്മുടെ ഈ ബുദ്ധി മണ്ഡലങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, നമ്മുടേതായ ചിന്തകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വാസ്തവമായി, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചർച്ച ശുശ്രൂഷിച്ചപ്പോഴും പറഞ്ഞു, നമ്മൾക്ക് ഈ വിശ്വസ്തത എന്നുള്ളത് കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു കുഴപ്പം. വിശ്വസ്തത, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ആരാധിക്കുന്നതല്ല ശരിയാണ്. പക്ഷേ എവിടെയൊക്കെ നമ്മുടെ വിശ്വസ്തതകൾ എൻ്റെയും നിങ്ങളുടെയും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം വിശ്വസ്തത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിലുമാണ് നമ്മളായിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വിശ്വസ്തരായിത്തീരാൻ കഴിയുന്നില്ല. ഇത് ഞാൻ പറയാനിരുന്നല്ലോ, പക്ഷേ പറയാനിരുന്നല്ലോ, വിശ്വസ്തരായിത്തീരാൻ കഴിയുന്നില്ലെങ്കിൽ നിത്യതയൊന്നും പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നു. ആമേൻ. എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട് കർത്താവ് വരുന്നൊന്നുമില്ല, ചുരുങ്ങിയ കൂട്ടത്തെ, ചുരുക്കം. അതിനകത്തൊന്നായിത്തീരാൻ ഓരോ വ്യക്തികളും ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ അതിനകത്ത് അതേ പ്രവൃത്തി വെളിപ്പെടുന്നു. നമ്മുടെ രാജാവ് വേഗത്തിൽ വരാൻ പോകുകയാണ്, വേഗത്തിൽ നമ്മുടെ രാജാവ് വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. അതുകൊണ്ട് വിശ്വസ്തത ഈ നാളുകളിൽ പുലർത്തിയ മതിയാവും. ദൈവത്തിന് വേണ്ട വിശ്വസ്തതയാണ്. ഞാൻ അതങ്ങനെ അങ്ങനെ തൊടാനേ ഇരുന്നല്ലോ, എന്തോ കർത്താവിനോട് അത്ര ശക്തമായ സമ്മർദ്ദം എൻ്റെ അകത്തുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. പ്രൈസ് ഗോഡ്. നമുക്ക് തിരുവചനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം എൻ്റെ 12-ാമത്തെ വചനം വായിക്കാം. ജോജപാസ്റ്റ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ദൈവം തന്ന സാധനമാണെന്നുള്ളത്. അത് പറപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്, സ്തോത്രം. ഞാൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:10 എടുത്തുകൊണ്ട് ധ്യാനിച്ചൊക്കെ ഇങ്ങോട്ട് കയറി വന്നേ. ഈ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ധ്യാനിച്ച്, പക്ഷെ ഇവിടെ വന്നിരുന്നപ്പം ഇതാ കർത്താവ് പറയുന്നത്. ഇനിയിപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് എടുക്കണേ എടുക്കാം. ലാസ്റ്റ് കൂശ്യർ ഓടിപ്പോയി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ വിശുദ്ധ ദൈവസഭയോട് ദൈവാത്മാവിന് പറയാനുള്ളത്, കൂശ്യ ശക്തികൾ ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ, തിരുവത്താഴ ശുശ്രൂഷയിൽ, വിശുദ്ധ ആരാധന നടക്കുമ്പോൾ ദൈവോദന ശുശ്രൂഷയിൽ കൂശ്യ ശക്തികൾ നമ്മിൽ നിന്നോടിപ്പോകാൻ പോകുകയാണ്, നമ്മുടെ കുടുംബങ്ങളിലോടിപ്പോകാൻ പോകുകയാണ്, ദേശത്തുനിന്ന് ചിലത് ഓടിപ്പോകാൻ പോകുകയാണ്. ഇന്ന് പകൽ വിശ്വസ്തതയോടെ, വിശ്വസ്ത മനസാക്ഷിയോടെ, വിശ്വസ്ത ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ താണു വീഴാൻ തയ്യാറാകുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ നന്മകൾക്കെതിരായി, അനുഗ്രഹത്തിനെതിരായി, മുന്നേറ്റത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി ചില കൂശ്യ ശക്തികൾ പോലെ
ദേശശക്തികളായി വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകലൊരു പ്രസംഗത്തിനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, കർത്താവിന്റെ അഭിഷേകത്തിലൂടെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കേൾക്കപ്പെട്ട ദൂത എനിക്ക് കൈമാറ്റം ചെയ്തതുപോലെ ഇന്ന് പകലൊരു പ്രസംഗത്തിനായിട്ടല്ല ദൈവവാദപീഠത്തിലൂടെ ആയിരിക്കുന്നത്. പ്രത്യുത ഇന്ന് പകൽ ചില ശക്തികളെ ആട്ടിപ്പായിക്കേണ്ടതിന് ദൈവത്തിന്റെ സഭ ഒന്നടങ്കം ആരാധിക്കുവാൻ തുടങ്ങട്ടെ. വിശ്വസ്തതയോടെ വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ ജീവൽഘടകം ദീപല ഘടകം ദൈവ സഭ വിട്ട് ചില ശക്തികൾ ഇന്ന് പകൽ പുറത്തു പോകട്ടെ. നമ്മുടെ നന്മയ്ക്കെതിരായി, അനുഗ്രഹങ്ങൾക്കെതിരായി, ആരാധനയ്ക്കെതിരായി, ആത്മാർത്ഥതയ്ക്കെതിരായി, വിശ്വസ്തതയ്ക്കെതിരായി എവിടെയൊക്കെയോ ചില ശക്തികൾ എന്നെയും നിന്നെയും ഇത്താഹിയ ശക്തികൾ എന്നതുപോലെ ചില കുടുംബ പാരമ്പര്യത്തിന്റെ ശക്തികൾ ഇന്നും ചിലരെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നും ചിലരെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് ഇന്ന് മകൾ തിരുമേശയുടെ മുൻപാകെ വിശുദ്ധ ആലയത്തിൽ വിശുദ്ധ പുൽപ്പറ്റിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ ദൂതായി വിളിച്ചു പറയുന്നു, ഇന്ന് പകൽ നിന്നെ ഞെരുക്കിയ, നിന്നെ ഞരക്കിയ, നിന്നെ മുന്നോട്ട് വിടാത്ത, നിന്റെ കുതിപ്പിനെ കിതപ്പാക്കിയ ചില മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ കീറി മുറിക്കാൻ ശത്രു നിന്റെ മുൻപിലുള്ളതാല്ലുമേ ഭയം നിടേണ്ട നീ. ശത്രു നിന്റെ മുൻപിലുള്ളതാ തെല്ലുമേ ഭയം നിടേണ്ട നീ. എന്തുക സർവായുധം കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്റെ സേനാനായകൻ. എന്തുക സർവായുധം കോട്ട കാത്തു കൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിൻ്റെ കാവൽ ചെയ്തിടും കാവൽക്കാര രാത്രി എന്തായി. ദേശത്തിൻ്റെ കാവൽ ചെയ്തിടും എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെൻ്റെ കാതിൽ കാവൽക്കാര രാത്രി എന്തായി. ദൂരെ നിന്നു കേൾക്കും നാദമെൻ്റെ കാതിൽ കാവൽക്കാര രാത്രി എന്തായി. വേഗം നാ പോയിടാം, വേഗം നാ പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാ ശത്രു നിന്റെ മുൻപിലുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ഒന്നുമേ ഭയപ്പെടേണ്ടതില്ല. കാരണം ശത്രുവിനെ ഓടിക്കുവാൻ യഹോവയായ ദൈവം ഇന്ന് പകൽ ആലയത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. എനിക്ക് കഴിയാത്തതിനെ കഴിഞ്ഞതാക്കി തീർക്കുവാൻ, എനിക്ക് കഴിയാത്തതിനെ സ്വായത്തമാക്കി തരുവാൻ ഇന്ന് പകൽക്കാലം എനിക്ക് ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ കഴിവില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യഹോവയായ ദൈവത്തിൻ്റെ കരങ്ങളോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പോലെ ചില കുശ്യ ശക്തികൾ ഓടാൻ പോകുക. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ ആ വചനം ദയവായി വായിച്ചാൽ മാസ്റ്റർ. അപ്പോൾ യഹോവ, എപ്പോൾ? അപ്പോൾ യഹോവ, എപ്പോൾ? ഒന്നാമത്തെ വാക്യം പോലെ വായിക്കും. 14-ാമത്തെ അധ്യായം 8 മുതൽ വായിച്ചാട്ട് പാസ്റ്റർ. എന്നാലേ എൻ്റെ ആ ശ്രദ്ധിച്ചേ, നിങ്ങളെല്ലാവരും ബൈബിൾ അടയ്ക്കുക, പാസ്റ്റർ വായിച്ചോളൂ, എൻ്റെ മുഖത്തോട് നോക്കി. ആസയ്ക്ക് വൻ പരിചയും കുന്തവും എടുത്തവരായി ഒന്ന് നോക്കിയേ, 300,000 യഹൂദിയർ. ആ വായിച്ചോ. ചെറുപരിചയ എടുക്കാനും മൂന്നും 2,80,000, എത്രയായി?
5:50 വായിച്ചോ വായിച്ചോ ബസ് ഉള്ളൊരു സൈന്യം ഉണ്ടായിരുന്നു ആ അഭിഷക്തനായ അബിയാവിൻ്റെ മകനായ ആസയോടൊപ്പം 580,000 ഒരു വശത്ത് അണിനിരുന്നു വായിച്ചോ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അവർ പരാക്രമശാലികളായിരുന്നു എന്തിനും ഏതിനും ഒരു ശത്രുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ തയ്യാറില്ലാത്തവരായിരുന്നു വായിച്ചാട്ട് വാസ അനന്തരം ഇപ്പൊ നമ്മൾ കേട്ട കൂശ്യനായ സേരഹ് 1,000,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടു കൂടെ ആ അവരുടെ നേരെ പുറപ്പെട്ട് മരേഷ വരെ വന്നു പാസ് ഒരു മിനിറ്റ് നിർത്തി പിന്നെ വായിച്ചു തരണം അഭിഷക്തനായ ആസയോടൊപ്പം 580,000 പേർ ഒരു വശത്ത് പടക്കാണ് വരുന്നു 580,000 രണ്ടും കൂടെ മൂന്നും രണ്ടും മൂന്ന് 580,000 കൂശ്യനായ സേരഹിനോടൊപ്പം 1,000,000 ആളും 300 രഥങ്ങളും സാധാരണ യുദ്ധക്കുതിരകൾക്ക് യുദ്ധരഥങ്ങൾക്ക് വെച്ച് കെട്ടുന്നത് 2, 4, 7 എന്നീ ക്രമത്തിലാണ് കുതിരകളെ വെച്ച് കെട്ടുന്നത് ഇവിടെ മിനിമം 2 കുതിരകളുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക ഇപ്പം രഥം എത്രയുണ്ട് അപ്പം കുതിര എത്രയുണ്ട് 600 ശക്തരായ കുതിര ഇവിടെ നടക്കുന്ന ഞൊണ്ടിക്കുതിരയല്ല രാജാവിൻ്റെ കുതിരയായി പോന്നേ സ്തോത്രം ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരും സഭയോടുള്ള ശക്തമായ തോന്നുന്നുണ്ട് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത് വിടുക അപ്പം 600 കുതിരകളെ ആരോഗ്യവാന്മാരായ കുതിരകളെ ചുമ്മാ രഥം മുന്നോട്ട് വിടാതെ അഴിച്ചു വിട്ടാൽ ഈ നിൽക്കുന്ന 580,000 ഓടും 1,000,000 ഇവിടെ നിന്നാൽ മതി എന്ന് വെച്ചാൽ 1,000,000 ആളും 300 രഥങ്ങളും അതിൻ്റെ കുതിരകളും ഒരു വശത്താണ് നിരന്നിരിക്കുക ഇവിടെ എത്ര പേരുണ്ട് ഇനി നമ്മൾ സഭ ഒന്നടങ്ങ് ഒരു ഉത്തരം പറയാമോ ഇതിൽ ആര് ജയിക്കുമെന്ന് ആശ്രയിക്കുന്നത് 580,000 ഉള്ളൂ യഹോവ കൂടെ ഉണ്ട് വെരി ഗുഡ് നമ്മുടെ ദൈവസഭയ്ക്ക് സ്തോത്രം താങ്ക് യു ലോർഡ് ആമേൻ അപ്പോൾ 580,000 ചെല്ലുന്ന ഈ സൈന്യം 1,000,000 കണ്ടിട്ട് പകച്ചു നിന്നില്ല ഒന്ന് അറച്ചു നിന്നില്ല മടിച്ചു നിന്നില്ല ആമേൻ മടിയുള്ളവരായിരുന്നില്ല പ്രത്യുത അവർ വിശ്വസ്തതയോടെ എന്തിനും തയ്യാറായ ഇപ്പൊ 1,000,000 വേണ്ട രഥവും വേണ്ട കുതിരയും വേണ്ട ഒന്നും വേണ്ട വിശ്വസ്തതയോടെ നിൽക്കാൻ വിശ്വസ്തത കയറി കയറി വരുന്നത് ഓ ഹാ ശിവര ഹദര വടക വിശ്വസ്തതയോടെ വിശ്വാസത്തോടെ നിൽക്കാൻ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഈ 580,000 10,000,000 വരെ പുറപ്പെട്ടു വാസേ അവർ മരേശ താഴ്വര വരെ ഓ ഇവിടെ താഴോട്ട് വായിച്ചു വരുമ്പം ഈ ആസായി സൈന്യത്തെ എല്ലാം കണ്ട് ഈ പടയെല്ലാം കണ്ട് ഈ വലിയ സൈന്യത്തെയൊന്നും കണ്ട് താൻ മുന്നോട്ട് കുതിച്ചെങ്കിലും ഈ വലിയ സൈന്യത്തിൻ്റെ മുൻപിൽ ഈ സൈന്യാധിപൻ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ രാജകിരീടമുള്ളവൻ രാജചെങ്കോലുള്ളവൻ ഇപ്പോൾ തൻ്റെ മുഴങ്കാലുകളെ മടക്കി യഹോവയോട് പറഞ്ഞു ബലവാനും ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ ആരുമില്ല ഇന്ന് പകൽ ബലഹീനനാണെന്ന് സമ്മതിക്കാൻ ഇന്ന് പകൽ ബലഹീനനാണെന്ന് സമ്മതിക്കാൻ ദൈവസഭ തയ്യാറായാൽ നിനക്ക് മുൻപിൽ നിൽക്കുന്ന കൂശ്യനായ സൈന്യം 1,000,000 500,000 ഉടവര ധീര സന്തൽ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്ക ചില സൈന്യങ്ങളെ ഓടിക്കുവാൻ ഏറ്റെടുക്ക ചില സൈന്യങ്ങൾ ഓടിപ്പോകുന്നു ചില സൈന്യങ്ങൾ ഓടിപ്പോകുന്നു ചില ശക്തികൾ ഓടിപ്പോകുന്നു ചില ശക്തികൾ ഓടിപ്പോകുന്നു ചില ശക്തികൾ ഓടുകയാണ്
ദുഷ്ടശക്തികൾ ഓടുകയ ശത്രു നിന്റെ മുൻപിൽ ഉള്ളതാൽ ശത്രു നിന്റെ മുൻപിൽ ഉള്ളതാ ചേർന്ന് പാടിക്കട്ടെ ശക്തിയോടെ തെല്ലുമേ ഭയം നീങ്ങണ്ട നീ എന്തുക സർവായുധം കോട്ട കാത്തുകൊള്ളുക ക്രിസ്തു തന്റെ സേന നായകൻ എന്തുക സർവായുധം കോട്ട കാത്തുകൊള്ളുക ക്രിസ്തു തന്റെ സേന നായകൻ എന്തുക സർവായുധം സൈന്യം എത്ര വലുതെന്നുള്ളതല്ല നമ്മുടെ വിഷയം. പുറപ്പെടാൻ തയ്യാറാണ്, പുറപ്പെടാൻ തയ്യാറാണ്. പക്ഷേ ആ ഭാഗം പോലെ താഴോട്ടൊന്ന് വായിച്ച സഹായം പ്ലീസ്. ആസാവിന്റെ നേരെ പുറപ്പെട്ടു, ആ പടക്കാണി നിരത്തി. ആസ തന്റെ ദൈവമായ ദൈവമക്കളെ ഇത് ആരാ? ഞാനൊന്ന് പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ പ്രഥമ പൗരനാണേ, രാജ കിരീടമുള്ളവനാന്ന്. ഹാലലൂയ. സൈന്യാധിപനാ, പുള്ളിക്ക് ഓർഡർ കൊടുത്താൽ മാത്രം മതി. ആമേൻ. ഈ പദവിയൊന്നും ഇല്ലേലും നമുക്കൊന്ന് താഴണമെന്ന് പറഞ്ഞാൽ, ഹാലലൂയ, ഒന്ന് താണു വീഴണമെന്ന് പറഞ്ഞാൽ, ഒന്ന് നെടുമ്പാട് വീഴണമെന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്നും ഇന്നലെയുമല്ല, ദീർഘവർഷങ്ങളായി നാളുകളായി നിനക്കെതിരെ എഴുതി വെച്ച ചില രേഖകളുണ്ട്, ചില രേഖകളുണ്ട്. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ചില രേഖകളെ ഇന്ന് പകൽ നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ ആരാധിച്ചു തുടങ്ങുമ്പോൾ,
നമുക്കെതിരെ എഴുതി വെച്ച രേഖകളെ പരിശുദ്ധ ആത്മാവ് അതിന്റെ തീക്കകത്ത് കത്തിക്കാൻ പോകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ആ രേഖകളെ കത്തിക്ക് മാത്രമല്ല, ഒരു പുതിയ രേഖ നിനക്ക് വേണ്ടി, ഒരു പുതിയ രേഖ എനിക്ക് വേണ്ടി. ചില നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണാത്ത, നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, വിടുതലുകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ നാളുകൾ അനുഭവിച്ച ഒരനുഭവത്തിലുമല്ല, ചില പുതിയ പുതുപുത്തൻ അനുഭവങ്ങളിലേക്ക് നിന്നെയും എന്നെയും വഴി നടത്തുവാൻ ഇന്ന് പകൽ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. വിശ്വസ്തതയോടെ, വിശ്വാസത്തോടെ ഈ പകൽ ദൈവം മുൻപാകെ ആരാധിക്കുവാൻ തയ്യാറായാൽ നാം കാണാത്ത ഒരു ആത്മമണ്ഡലത്തിൽ, നാം കാണാത്ത ഒരു അദൃശ്യമണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ആശ പ്രാർത്ഥിക്കുക, പറഞ്ഞോട്ടെ. പക്ഷേ നീ എല്ലാ മറ്റാരുമില്ല, ആ ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ആരിലാശ്രയിക്കുന്ന? ആരിലാശ്രയിക്കുന്ന? യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരുത്തനെയും ദൈവം തള്ളിക്കളയത്തില്ല. നമ്മുടെ കഴിവുകളെ മാറ്റിവെച്ച്, നമ്മുടെ ആരോഗ്യം മാറ്റിവെച്ച്, നമ്മുടെ ഇഷ്ടം മാറ്റിവെച്ച് ഇന്ന് പകൽ എത്ര പേർ യഹോവേ ആശ്രയിപ്പാൻ വേറൊരു വഴിയില്ല, ആശ്രയിപ്പാൻ മറ്റൊരിടമില്ല. ഇന്ന് പോലെ യഹോവേ അങ്ങ് ഞങ്ങളുടെ ദൈവം, അങ്ങ് ഞങ്ങളുടെ ദൈവം, അങ്ങ് ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ നിന്നിൽ. ഇന്ന് വേറെ ആശ്രയത്തിന് ആരുടെ അടുത്ത് പോകല്ലേ? ദൈവത്തിലാണ് ആശ്രയിക്കാൻ തീരുമാനിച്ചുറച്ചതെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ നീയോ ഞാനോ, ഞാൻ 100 അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാം, 100 അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ 20 അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയാം, മനുഷ്യരിൽ ഞാൻ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ലജ്ജിച്ചു പോയിട്ടുണ്ട്, വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വിട്ട് ഞാൻ യഹോവയിൽ ആശ്രയിച്ചപ്പോൾ ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത അനേക വിഷയങ്ങൾ യഹോവ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന ജനത്തെ സഹായിച്ചിട്ടുണ്ട്. പുൽപ്പല്ലിരിക്കുന്ന വിശുദ്ധന്മാരായ ദൈവഭൃത്യന്മാരെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഞാൻ നിന്നിൽ മാത്രം ആശ്രയിക്കും, മറ്റൊരുത്തരിലും ആശ്രയിക്കത്തില്ല, എൻ്റെ വിഷയത്തിന് മേൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുമെന്ന് ഉറപ്പോടെ ഇന്ന് പകൽക്കാലം നമുക്ക് പോകാൻ കഴിയുമെങ്കിൽ ഈ വിശുദ്ധ ആലയം വിട്ടു പുറത്തു പോകുന്ന മുൻപായി അദൃശ്യമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ചിലത് നടക്കാൻ പോകുകയാണ്. ദീർഘവർഷങ്ങളായി കാണുന്ന ഈ വിശ്വാസത്തിലായിട്ട് ഒരുപാട് നാളുകളായിട്ട് ആരാധിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് നാളുകളായിട്ട് അഭിനയിക്കുന്നുണ്ടാകാം. ശിശുരേഖ തുടക്കകാലത്ത് ഇച്ചിരി കട്ടി വെട്ടി പറയുമ്പോഴൊക്കെ പറയായിരുന്നു, ഇപ്പൊ ഇവിടെ നിങ്ങളെ മുഴുവൻ ഏറ്റെടുക്കണമെന്നില്ല, ചില പറയായിരുന്നു ഈ ഈ ഈ അനുകരണവും ഈ അഭിനയവും അഭിനയവും മാറ്റിയിട്ട് എന്തൊക്കെയാ, അനുകരണവും അഭിനയവും മാറ്റിയിട്ട് അനുഭവമുള്ള ഒരു ദൈവബദലായി മാറിയ അവന്റെ കൂടെ യഹോവയായ ദൈവം ഇന്ന് പകൽ നിന്നോടൊപ്പം ഈ കരങ്ങൾ ഉയർത്തുന്ന ദൈവഭൃത്യന്മാരെ നോക്കി, ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പ്രവചിക്കാം, ഇന്ന് പകൽ യഹോവ നിന്നോട് കൂടെ, ഇന്ന് പകൽ യഹോവ നിന്നോട് കൂടെ, ഇന്ന് പകൽ സർവശക്തനായ ദൈവം നിന്നോട് കൂടെ. ഈ കരങ്ങൾ ഉയർത്തിയ ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ഇന്ന് പകൽ യഹോവയുടെ കൈ യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 ഈ ദൈവസഭയുടെ ഒരു ദൂത് ദൈവങ്ങളെ ഇനി ഞാൻ പ്രസംഗിക്കണോ? യഹോവയുടെ കൈ നിന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവും നിന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവും യഹോവയുടെ കൈയും കൂടെ ഒരുമിച്ച് ഇറങ്ങിയ പിന്നെ താഴ്വാരത്തിലോട്ട് ചെന്നാ മതി, താഴ്വാരത്തിലേക്ക് ഇറങ്ങിയാ മതി,
അവിടെ മുഴുവൻ ഉണങ്ങി അസ്ഥികളെ നോക്കി ആത്മാവ് പറയും, യഹോവയുടെ ആത്മാവുള്ളവനെ, യഹോവയുടെ ആത്മാവുള്ളവനെ, യഹോവയുടെ കൈ ഉള്ളവനെ, നീ പ്രവചിക്ക ഉണങ്ങിയ അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ. അത് ഉല്ലാസത്തോടെ ഉയർത്തെഴുന്നേൽക്കും. കഴിഞ്ഞില്ല, ആ ഉണങ്ങിയ അസ്ഥികൾ യഹോവയുടെ ആത്മാവും യഹോവയുടെ ഭുജവും ഉള്ളവൻ വെളിപ്പെട്ടെന്ന് പ്രവചിച്ചാൽ ആ അസ്ഥികൾ എഴുന്നേൽക്കുമെന്ന്. അസ്ഥികൾ എഴുന്നേൽക്കുക മാത്രമല്ല, അതൊരു സൈന്യമാകുമെന്ന്. അതൊരു സൈന്യമാകുക മാത്രമല്ല, ഓ റിബല ഗട റബല ശതന ഗടകര തിരകല റബലതക തുനി വൈഡ പ്രൗഢ വായിച്ചേ വാസ്തേ വായിച്ചു തുറന്നു വായിച്ചു ആ ആ ആ നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ ഇവിടെ 580,000 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമല്ല, നേതൃത്വത്തിൽ നിൽക്കുന്ന, മുൻനിരയിൽ നിൽക്കുന്ന, മുൻനിര പോരാളിയായി നേതാവായി മുൻപിൽ നിൽക്കുന്ന ആശ പറയുക, ആരുടെ നാമത്തിലാ? രാജാവിന്റെ നാമത്തിലല്ല, രാജ്യത്തിന്റെ നാമത്തിലുമല്ല, യഹോവയുടെ നാമത്തിൽ. ആ വായിച്ചു വായിച്ചു കേട്ടോ, നീ ഞങ്ങളുടെ ദൈവം. ആ വായിച്ച പ്രസംഗം സമയം ഇല്ലല്ലോ. അപ്പോൾ എപ്പോൾ, അപ്പോൾ എപ്പോൾ അത് പറഞ്ഞപ്പോൾ, താണ് വീണപ്പോൾ, മുഴങ്കാൽ ഇരുന്നപ്പോൾ, നെടുമ്പാട് വീണപ്പോൾ, അങ്ങനെ വീഴുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദമല്ല പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, നിന്റെ മുൻപിൽ നിൽക്കുന്ന സൈന്യം, നിന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് വലിയ ശത്രുവിന്റെ ശക്തിയെയും മെതിക്കുവാൻ കഴിയുന്ന ദൈവശക്തി ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുക. യഹോവയുടെ കൈ, യഹോവയുടെ കൈ, യഹോവയുടെ ആത്മാവ്. എനിക്ക് മുന്നോട്ട് കുറച്ചുകൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയ ചുരുക്കത്താൽ ഞാൻ വേഗത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:10 ഇങ്ങോട്ട് വന്നപ്പോൾ ദൈവം തന്ന ഒരു ദൂത അവിടെ പറഞ്ഞ് നിർത്താം. ഇതെല്ലാം നമ്മൾ യഹോവയായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആകത്തുക സാമ്പത്തികമായി ഉയർത്താനല്ല, വീട് തരാനല്ല, കാറ് തരാനല്ല, വണ്ടിയോ വണ്ടികളോ തരാനല്ല, അതെല്ലാം ഈ കൂട്ടത്തിൽ വന്നോളൂ. കാരണം നന്മയും ആ നിന്നെ പിന്തുടർന്നോളും, അത് വന്നോളും ഭൂമി ജീവിക്കുന്ന കാലത്തോളം. പക്ഷെ ഇനിയിപ്പോ ഇതെല്ലാം നമ്മൾ കണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പം ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ രാജാതി രാജാവ് വരാറായി. ഓ നമ്മുടെ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു. ആ അവന്റെ ഭുജം കണ്ടോ, ഇവിടെ അവന്റെ ഭുജമാ ഭരണം ചെയ്യുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാസ്റ്റർ ഒന്നുകൂടെ വായിച്ച് സഹായിച്ചേ. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ കർത്താവിന്റെ വരവിന് ഒരുക്കപ്പെടാൻ, എന്നോട് കർത്താവ് ഇന്ന് പകൽ ഇതെല്ലാം പറഞ്ഞെങ്കിലും, യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും, ഇന്ന് പകൽ കാലം കാലമിന്റെ അന്ത്യത്തിലേക്ക് ഓടിപ്പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലയൺ ഓഫ് ജൂഡായ ദൈവസഭയോട് ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, നമ്മുടെ രാജാവ് വേഗത്തിൽ വെളിപ്പെടറായി. നമ്മുടെ രാജാതി രാജാവിന്റെ വരവ് ഏറ്റവും സമീപമായി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു യുദ്ധത്തിനായി ഒരുങ്ങാം. നമ്മെ യുദ്ധത്തിനായി ദൈവം വിളിച്ചു വാർതിരിച്ചിരിക്കുക. അല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു യുദ്ധത്തിനായി നമ്മെ തന്നെ ഒരുക്കി കൊടുക്കാം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം യഹോവയായ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി ഞാൻ യുദ്ധം ചെയ്യുമെന്ന് സമ്മതിക്കുവാൻ, എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഞാൻ യഹോവയുടെ മുഖത്തേക്ക് നോക്കി മാത്രം എൻ്റെ പ്രതിസന്ധികളെ ജയിക്കുമെന്ന് പറയുവാൻ, ഞാൻ യഹോവയുടെ മുഖത്തേക്ക് നോക്കി മാത്രം എൻ്റെ എല്ലാ പ്രതിസന്ധികളെയും, എൻ്റെ ആവശ്യങ്ങളെയും, എൻ്റെ തലമുറകളെയും, എൻ്റെ കുടുംബത്തെയും, എനിക്ക് ആവശ്യമുള്ള സകലത്തെയും യഹോവയായ ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രം ഏൽപ്പിച്ച്
യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്ന് യഹോവയുടെ കൈ എന്റെ മേൽ വരണമെന്ന് എത്ര പേർക്ക് ഇന്ന് ഇന്ന് പ്രഭാതം അന്നു വന്നു ദിക്കും സൂര്യനാ വന്നിടും പ്രഭാതം ഒന്നതി അന്നു വന്നു ദിക്കും സൂര്യനാ അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നു പ്രത്യാശയോടെ അന്നു തന്റെ ശുദ്ധ നിത്യതയിലെന്നും നിത്യകാലം വാഴ മോദമാ വേഗം നാ പോയിടാം കാലമെല്ലാം തീരാറായല്ലോ വേഗം നാം പോയിടാം കാലമെല്ലാം തീരാറായല്ലോ ആമേൻ നമുക്ക് എത്ര പേർക്ക് ഇന്ന് പകൽക്കാൽ കർത്താവിനെ വരവേൽക്കാൻ നമ്മുടെ മണവാളനെ വരവേൽക്കാൻ ഒരു മണവാട്ടി സഭയായി ദൈവസഭ തീരേണ്ടതിന് ഇന്ന് പോലെ എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും കർത്താവിനോട് ലോക്ക്ഡൗൺ സമയങ്ങളിൽ സംസാരിച്ച് ഏത് വചനം തന്നാലും എൻ്റെ വരവിനെ കുറിച്ച് നീ എവിടെ ചെന്നാലും പറയണമെന്നുള്ളൊരു ചിന്ത കർത്താവിൻ്റെ അകത്ത് കോരിയിട്ടിരിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഒരു സഭയിൽ ഞാനത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഇവിടുത്തെ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ, ഇവിടുത്തെ എതിരികളെ കണ്ട് ഭയപ്പെടാതെ, ആ രാജാതി രാജാവിൻ്റെ വരവിനായി ഇന്ന് പകൽക്കാലം ഒരുക്കപ്പെടാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യഹോവ കൂശ്യരുടെ മുൻപാകെ ആസയെ ജയിക്കുമാറാക്കി, അല്ല കൂശ്യരെ തോൽപ്പിക്കുമാറാക്കി, അല്ല അവൻ ഓടിപ്പോകുവാനിടയായി. ഇന്ന് മുതൽ നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ നമുക്കെതിരെ ഉള്ള ചിലതിനെ ഓടിച്ചു കളയുവാൻ, നമ്മെ തകർക്കുവാൻ നോക്കുന്ന ചിലതിനെ വാക്കുകൾ കൊണ്ട് നമ്മെ മുറിക്കുവാൻ, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ മുറിക്കുവാൻ, നിന്ന വാക്കുകൾ പറഞ്ഞ് നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുവാൻ, ആത്മീയ ജീവിതം ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ, ഇല്ല 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 ഇല്ല, ഞാൻ യഹോവയോടൊപ്പം യുദ്ധം ചെയ്യും. അത് മാത്രമല്ല, ഞാൻ യഹോവയോടൊപ്പം യുദ്ധം ചെയ്യുക മാത്രമല്ല, ഞാൻ എൻ്റെ രാജാതി രാജാവിൻ്റെ വരവിനായി ഒരു നല്ല മണവാട്ടിയായി ഒരുങ്ങുവാൻ, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കാൻ കഴിയും? തുടർന്ന് കർത്താവിൻ്റെ ദാസന് ശുശ്രൂഷിക്കേണ്ടതുകൊണ്ട് ഞാൻ വേഗത്തിൽ കൈമാറാൻ ശ്രമിക്കുക. എങ്കിലും രാജാതി രാജാവിൻ്റെ വരവിനായി കൊതിക്കുന്നവർ ഇന്ന് പകൽ ഒരു നിമിഷം ദൈവപാദപീഠത്തിൽ എഴുന്നേറ്റ്, അങ്ങനെ കൊതിക്കുന്നവർ മാത്രം, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് പകൽക്കാലം ദൈവത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച അല്പ നിമിഷങ്ങൾ കർത്താവേ ഈ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. കർത്താവേ ഈ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയാണ്. അങ്ങേ വരവേൽക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിയാണ് കർത്താവേ. അങ്ങേ വരവേൽക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിയാണ് കർത്താവേ എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും?